നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരുമിച്ചുള്ള വാർത്തായാത്ര ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. പൊതുജനം കഴുതിയല്ല സാറിലേക്ക്. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ജനകീയ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഇനി പറയുന്നതാണ്: 0484283510. ഈ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ദൃശ്യങ്ങൾ 24 എത്തിക്കേണ്ടതുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അതിനുള്ള അവസരവുമുണ്ട്. വാട്സാപ്പ് നമ്പർ ഇനി പറയുന്നതാണ്. ആ വാട്സാപ്പ് നമ്പറിൽ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാം: 6235968937. ഈ നമ്പറിലൂടെ വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് 24 എത്തിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ കൊടും ചൂട് കാലത്ത് ഒരാശ്വാസ മഴയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരു വട്ടമെങ്കിലും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും. തീർച്ച, ഈ ചൂടും പൊടിയുമൊക്കെ ഒന്ന് കെടുമല്ലോ എന്നാകും നമ്മുടെ മനസ്സിൽ. എന്നാൽ കാസർഗോട്ട് ഇന്ന് പെയ്ത മഴ എരിതീയിൽ എണ്ണ ഒഴിച്ചതുപോലെ ദുരിതത്തിന് മേൽ ദുരിതമാണ് സമ്മാനിച്ചത്. 3 മണിക്കൂറോളം പെയ്ത മഴയിൽ ചെർക്കള ടൗൺ ഉൾപ്പെടെ പലയിടങ്ങളും വെള്ളത്തിനടിയിലായി. പലയിടത്തും ചെളിക്കെട്ടും അതിരൂക്ഷമാണ്. ദേശീയപാതാ നവീകരണത്തിനായി കൂട്ടിയ മണ്ണിടിഞ്ഞ് ചെർക്കള കുണ്ടടുക്കം മേഖലയിലെ ജനങ്ങൾ കുടിയിറക്ക് ഭീഷണിയും നേരിടുകയാണ് ഇപ്പോൾ. ഇന്ന് പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴയാണ് ചെർക്കള നഗരത്തെ ഒറ്റപ്പെട്ടതാക്കിയത്. ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലം ഈ പ്രദേശത്തെ ഒരു തോട് തന്നെ ഗതിമാറി ഒഴുകാൻ തുടങ്ങി. ജില്ലയിൽ ദേശീയപാതാ നവീകരണത്തിനായി മണ്ണ് വ്യാപകമായി കൂട്ടിയിട്ടതാണ് പ്രതിസന്ധി. റോഡിലൂടെയുള്ള ഓവുചാലുകൾ മൂടപ്പെട്ടതും വെള്ളക്കെട്ടിന് കാരണമായി. മേഘ കമ്പനിക്കാർ ഇവിടെ മണ്ണാക്കി ഇട്ടിട്ട് ഒരുപാട് പ്രാവശ്യം 1000 ലോഡ് മണ്ണാക്കി ഇട്ടിട്ട് നമ്മൾ ഈ വെള്ളം മൊത്തം വരുന്ന ഈ തോടാണ്. ഈ തോട് എന്ന് വെച്ചാൽ പോയിട്ട് തെക്കിൽ പുഴയിൽ പോയിട്ടാണ് ചേരുന്നത്. അപ്പോൾ ഇന്നലത്തെ മഴക്ക് ഈ ചെർക്കളയിലെ വെള്ളം, അതായത് 4 മൈൽ മുതൽ 4-5 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരുന്ന വെള്ളം ഫുള്ള് ഈ തോട്ടിലെ കൂടി വന്നു. ഒപ്പം തന്നെ മണ്ണ് ഫുള്ള് വന്നു. ഈ തോട് ഫുള്ള് കവിഞ്ഞ് മറിഞ്ഞിട്ട് തോട്ടത്തിനകത്തെ കൂടിയാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ചെർക്കള ടൗണിൽ 3 കടകളിൽ വെള്ളം കയറി. വാഹനങ്ങൾ ഉൾപ്പെടെ ഭാഗികമായി മുങ്ങി. ഈ ഭാഗത്ത് ദേശീയപാതാ നവീകരണത്തിനായി കരാറെടുത്ത മേഘ കൺസ്ട്രക്ഷന്റെ നിർമ്മാണ രീതികളും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. ദേശീയപാതയിലൂടെ വെള്ളം പോയിരുന്ന ഡ്രെയിനേജ് കമ്പനി മൂടിയിരുന്നു. ചെറിയൊരു മല പോലെ മണ്ണ് പ്രദേശത്ത് കൂട്ടിയിട്ടത് പ്രദേശവാസികൾ ആദ്യമേ എതിർത്തതാണ്. കുണ്ടടുക്കം ഗ്രാമത്തെ സംരക്ഷിക്കാൻ ജനകീയ കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. ജനങ്ങളുടെ എതിർപ്പ് കമ്പനി കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഇന്നത്തെ മഴയിൽ മണ്ണൊലിച്ചതോടെ പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം മണ്ണിനടിയിലായി. ഈ മണ്ണ് മുഴുവനും വന്നിട്ട് ആ തോട് തോട്ടം മുഴുവൻ നശിച്ചു, കിണർ മുഴുവൻ നശിച്ചു. അപ്പോൾ വെള്ളം കുടി മുഴുവൻ ജനങ്ങളുടെ വെള്ളം കുടി നിർത്തി മുട്ടിച്ചു. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറം എന്ത് വരാനുള്ളത്? കുണ്ടടുക്കം ഭാഗത്തെ 50 വീട്ടുകാർക്ക് ഇപ്പോഴും ആധിയാണ്. ഇനി ഒരു മഴ കൂടി പെയ്താൽ മണ്ണൊലിച്ച് ഒരു നാട് തന്നെ ഇല്ലാതാകുമോ എന്ന പേടി. പെരിയ, ഇരിയ എന്നിവിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലിൽ വീടുകൾ തകർന്നു. ഇരിയ ക്ലാരിയിലെ വിജയൻ, കമല എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ഞാനിരിക്കുന്ന ഈ പാലത്തിന് താഴെ വലിയൊരു തോടുണ്ടായിരുന്നത്രേ. കുണ്ടടുക്കം വലിയ തോട്. ഒറ്റ മഴയിൽ ആ തോട് മൂടി. മണ്ണ് നീക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ ഈ നാടിൻ്റെ പോക്ക് വലിയൊരു ദുരന്തത്തിലേക്കാണ്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ചൂടുകാലമായതുകൊണ്ട് തന്നെ മഴ പെയ്താൽ ആശ്വാസമാകുമെന്നാണ് കരുതിയത്. പക്ഷേ അവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്. പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നീർന്നു. ഇപ്പോൾ ഈ വെള്ളം തന്നെ പോകുന്ന ഈ തോട്ടത്തിൻ്റെ കൂടിയിട്ട് കുടിവെള്ളം കുറേ കിണറുണ്ട്, അത് നേരും. കൃഷിയുണ്ട്, അത് നേരും. ഇന്ന് ഇതേപോലത്തെ മഴ വന്നാൽ നാളെ ഈ ഗ്രാമം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം മേഘ കമ്പനിക്കാർ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. 5 കിലോമീറ്റർ ചുറ്റളവിലെ വെള്ളം കംപ്ലീറ്റ് വരുന്ന തോടാണിത്. ഈ തോടിലേക്ക് പിന്നെ തോട് വരുന്ന സ്ഥലത്താണ് മണ്ണിട്ടത്.
ആ മണ്ണെല്ലാം കുത്തിയൊലിച്ച് വന്നിട്ട് ഇപ്പോൾ തോട് നിറഞ്ഞിട്ട് തോട് ലെവലായി. ഇന്നലെ രാത്രി പെയ്ത മഴക്കാണ് ഇന്ന് ഈ മണ്ണ് ഒറ്റപ്പോയത്. ഇനി ഇന്ന് വീണ്ടും മഴ വന്നെങ്കിൽ ഇത് തോടാവും, ഇത് പറമ്പാവും. ഒരു നാട്ടിന് മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചു മൂടുന്ന രീതിയിലേക്കാണ് അവരെ പ്രവർത്തനം. കാരണം ഇന്ന് നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, മണ്ണെല്ലാം ഫുള്ള് നമ്മളെ ഇത് ഇവിടെ ലെവലായിരിക്കുകയാണ്. കുടിവെള്ളം അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഉറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മഴ പെയ്താൽ പിന്നെ അങ്ങനെയല്ലേ. ഉച്ചാറക്കടവിലും പരിസര പ്രദേശങ്ങളിലും ചെറിയ ചാറ്റൽ മഴ കിട്ടി ഇന്ന കാലത്ത്. ഞങ്ങൾ വെള്ളിയാർ പുഴയുടെ അടുത്താണ് എന്ന് ഷാനു പറയുന്നുണ്ട്. മറ്റൊരു അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്, ഈ ചൂടത്തെ ക്ലാസുകൾ ഓൺലൈൻ ആക്കണം എന്നാണ് ആ അക്കൗണ്ടിലൂടെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാലാൾ പരസ്പരം കണ്ടാൽ ഇതെന്തൊരു ചൂടാണപ്പാ എന്നായിരിക്കും ഇപ്പോൾ ആദ്യം പറയുന്നത്. അത്രയ്ക്ക് ചൂടാണ് നാട്ടിലാകെ. ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇടിവെട്ടിയത്. സംസ്ഥാനത്ത് ഇതാ വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യത പ്രഖ്യാപിച്ചു. ഇതടക്കം 12 ജില്ലകളിൽ താപനില ഉയരും എന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രി താപനില ഉയരും എന്നും മുന്നറിയിപ്പുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നു രാത്രി താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. ചൂടേറിയതും അസ്വസ്ഥതയേറിയതുമായ അന്തരീക്ഷസ്ഥിതി അടുത്ത 2 ദിവസവും തുടരും. പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. തൃശൂർ എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റു പശു ചത്തു. അരീക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. കനത്ത ചൂടിൽ കോട്ടയം നീണ്ടൂരിലെ യുവ കർഷകരുടെ വാഴകൃഷി നശിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് 2 ഏക്കറിൽ കൃഷി ചെയ്ത 3000 വാഴകൾ കരിഞ്ഞുണങ്ങി. വായ്പയെടുത്ത് കൃഷിയിറക്കിയ ലിബിനും സതീഷിനും ഉണ്ടായത് 6 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി കാസർഗോഡും കണ്ണൂരും വേനൽ മഴ ലഭിച്ചു. അടുത്ത 5 ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ അന്തരീക്ഷ സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാലാവസ്ഥാ വിദഗ്ധർ. ഇടിമിന്നലോടുകൂടിയ വേനൽമഴ കൂടുതൽ പ്രദേശങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പൊള്ളുന്ന ചൂടിന് വേനൽമഴ ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കാം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ കൊടുംചൂട് ഒരു ഭാഗത്തുണ്ട്, മഴ ഒരു ഭാഗത്ത് പെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് കേൾക്കാം. കൂടുതലാണ് ഈ ചൂട് കാലത്ത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇപ്പോൾ എസിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചൂടിൻ്റെ ഇത് ഭയങ്കര ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പനി അസുഖങ്ങളായിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് തന്നെയാണ്. പ്രശ്നമല്ല, ചൂട് ഭയങ്കര താങ്ങാൻ പറ്റുന്നില്ല. അത് അതിന് മാത്രം ചൂടുണ്ട്. കാരണം എനിക്ക് ഇവിടെ ലൈറ്റ് ആൻസറിൻ്റെ പണിയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ തന്നെ ഞങ്ങൾ മറ്റേ കോഴിക്കൊരു ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കണത്. അപ്പോൾ തന്നെ അവിടെ തന്നെ നിൽക്കാൻ പറ്റാത്ത അത്ര ചൂടായിരുന്നു. പറ്റണില്ല മോനെ, ചൂട് കൊണ്ട് നല്ല ചൂടാണ്. ആരോഗ്യം ഒരു തളർച്ച പോലെ ഭയങ്കര ചൂടാണ്. ചൂടിനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്യണോടത്ത് പോലും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് വന്നാലും നമുക്ക് ഭയങ്കര ചൂടാണ്. വെറുതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും. ചൂട് പക്ഷേ കൂടുതലാണ്. അത് ഇനിയിപ്പം എനിക്കൊന്ന് ഇനി ഈ ചൂടിൻ്റെ എഫക്റ്റ് കൊണ്ട് കൂടുതൽ മഴ കൂടുമോയെന്നും അറിയില്ല. അങ്ങനെ ഒരു കൺസേണുണ്ട്. നന്നായിട്ട് ദേഹത്തുനിന്ന് വേർപ്പ് പോകുന്നുണ്ട്, അതിൻ്റെ ക്ഷീണങ്ങളുണ്ട്. നല്ല രീതിയിൽ ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിച്ചു,
നല്ല രീതിയിൽ പൈസ നന്നായിട്ട് പോയി ചൂടിൻ്റെ കൊണ്ട്. ഇത്രയും ചൂട് കൂടുന്നതനുസരിച്ച് അടുത്ത മഴയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴേ ഞങ്ങൾക്കൊക്കെ പേടിയുണ്ട്. ആ ചൂടിലുള്ള ആശങ്ക പൊതുജനങ്ങൾ അറിയിക്കുന്നുണ്ട്. ജോസ്മിൻ ജോസഫ് പറയുന്നുണ്ട് കോട്ടയത്തും കനത്ത ചൂടുണ്ട്, അവിടെ കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് ഉറങ്ങിയിട്ട് കുറേ നാളുകളായി എന്നൊക്കെയാണ് ജോസ്മിൻ ജോസഫ് പറയുന്നത്. പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നു ഓണമാകുമ്പോഴേക്കും നമ്മളും കുഴഞ്ഞു വീഴുമെന്നാണ് തോന്നുന്നത് എന്നാണ് പവിത്രൻ പാതിരിപ്പറ്റ ഇപ്പോൾ കമൻ്റ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. കോടന്നൂർ സ്വദേശി രാഹുൽ ആണ് അറസ്റ്റിലായത്. കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇതോടെ നാലായി. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ് പറയൂ വിവരങ്ങൾ. ഉമേഷ്, ഈ കോടന്നൂരിൽ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നത്. കോടന്നൂർ സ്വദേശിയായ രാഹുലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ രാഹുലിന്റെ വീട്ടിൽ ഇരുന്ന് മദ്യപിച്ച ശേഷമാണ് ഈ പ്രതികൾ ഇങ്ങോട്ടേക്ക്, അതായത് കോടന്നൂരിലെത്തി യുവാവിനെ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലാണ് ഗൂഢാലോചന നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ, അതായത് കൊലപാതകം നടന്നത് ഇന്നലെ പുലർച്ചെയായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ പ്രതികളെല്ലാം തന്നെ റിമാൻഡിലാണുള്ളത്. അപ്പോഴും പോലീസ് പറഞ്ഞിരുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നത്. ശരി സൂരജ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വലിയ തോതിൽ കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുന്നു. ചൂട്, മഴ, ഇങ്ങനെ പ്രതിഭാസങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ അലി ആൽഫ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യ, നീ പ്രകൃതിയുടെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പഠിക്കുക. മനുഷ്യർ എന്ത് ചിന്തിച്ച് പ്രവർത്തിച്ചു അതേ ലഭിക്കൂ. രണ്ട് മുൻ തലമുറയെ ഓർക്കൂ, വരാനിരിക്കുന്ന തലമുറയെ സംരക്ഷിക്കൂ. അത് നമ്മുടെ കടമയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മണി മറുതലം എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട് കാസർഗോഡ് നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചെർക്കളയിൽ വെള്ളം ഉയർന്ന കാര്യം അത് ഇറക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്ത നൽകിയിരുന്നു മണി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. വാർത്ത നൽകുന്നതിൽ മാത്രമല്ല അതിൽ തുടർ നടപടികൾ ഉറപ്പാക്കുന്നതുവരെ പിന്തുടരും എന്നതാണ് മറ്റുള്ള വാർത്താ ചാനലുകളിൽ നിന്ന് 24നെ വ്യത്യസ്തമാക്കുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ 24ന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചതും ഇത്തരത്തിൽ നടത്തിയ ജനകീയ ഇടപെടലുകളാണ്. ആ ചേർത്ത് പിടിക്കലിന്റെ ഒടുവിലത്തെ വാർത്ത മലപ്പുറം തിരൂരിൽ നിന്നാണ്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ ദുരിതം 24 റിപ്പോർട്ട് ചെയ്ത് രണ്ട് ദിവസത്തിനകം തന്നെ നടപടിയുണ്ടായിരിക്കുന്നു. രോഗികൾക്ക് ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കാൻ സംവിധാനം ഒരുക്കും. തിരൂർ MLA കുറുക്കോളി മൊയ്തീന്റെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ദിനം പ്രതി നൂറുകണക്കിന് രോഗികളെത്തുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിനായി മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട അവസ്ഥയാണ്. വിഷയത്തിൽ 24 ഇടപെട്ടു. അസ്ഥിരോഗ വിഭാഗം, ENT വിഭാഗങ്ങളിൽ ഡോക്ടേഴ്സുള്ള ദിവസങ്ങളിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ വലിയ തിരക്കുണ്ടാകാറുണ്ട്. ഇത് മുന്നിൽ കണ്ട് ക്രമീകരണം ഒരുക്കാത്തതാണ് രോഗികൾക്ക് ഏറെ നേരം വരി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത്. ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഡോക്ടറെ കണ്ടിട്ടാണ്, ഹാർട്ടിന്റെ ഡോക്ടർ ഇന്ന് ഇല്ലേ, ഭയങ്കര തിരക്കാണ്. ആള് വളരെ കുറവായിരുന്നു, ഇന്ന് ഭയങ്കര തിരക്കാണ്. പിന്നെ ഒരു കാര്യമിട്ട് നടന്നിട്ടില്ല, കണ്ണുവേദനായിട്ട് വന്നു. ഒ പി ടിക്കറ്റ് കൗണ്ടറിന്റെയും ജീവനക്കാരുടെയും കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് 24 റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ തിരൂർ MLA കുറുക്കോളി മൊയ്തീന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ അടിയന്തര യോഗം ചേർന്നു. ഒരു പുതിയ ടിക്കറ്റ് കൗണ്ടർ ഇന്ന് തന്നെ പ്രവർത്തനമാരംഭിച്ചു. രോഗികൾക്ക് ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഒരുക്കാനും യോഗം തീരുമാനിച്ചു. ഈ ആശുപത്രി താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി, ജില്ലാ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തി. ബോർഡിലുണ്ടായ മാറ്റമല്ലാതെ അകത്തളങ്ങളിൽ ഇതിനുള്ള മാറ്റങ്ങൾ ഉണ്ടായില്ല. ഇപ്പോഴും താലൂക്ക് ആശുപത്രിയുടെ അതേ സ്ഥിതിയിലാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും MLA പറഞ്ഞു. കൂടുതൽ OP ടിക്കറ്റ് കൗണ്ടറുകൾ വേണമെന്ന രോഗികളുടെ ആവശ്യത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട്. 24ലൂടെ പ്രശ്നത്തിന് പരിഹാരമാകുമ്പോൾ അതിൽ 24നും സന്തോഷമുണ്ട്. സബീബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ചൂടുകാലമാണ്, OP ടിക്കറ്റിനായി മണിക്കൂറുകളായി വരി നിൽക്കേണ്ടി വരുന്ന രോഗികളുടെ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. കൂടുതൽ OP ടിക്കറ്റ് കൗണ്ടർ വേണമെന്ന രോഗികളുടെ ആവശ്യത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ചില പ്രതികരണങ്ങളിലേക്ക്. ഓൺലൈനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പറയണമായിട്ടിന്ന് ഇതുവരെ നിലവിൽ വന്നിട്ടൊന്നുമില്ല. ഒരു കൗണ്ടർ ഉണ്ടായത് കാരണമാണ് എല്ലാവരും എത്ര ആയിരക്കണക്കിന് രോഗികൾ വരുന്നതല്ലേ. ആ വേറെ രണ്ടോ ഒന്നോ രണ്ടോ കൗണ്ടർ വരാനുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാവും. ഇതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ ആയിരുന്നു OP നിന്നത്. ഓൺലൈനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസം തന്നെയാണ്. അതാവുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുക കാര്യങ്ങൾ, ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരുപാട് ക്യൂ ആണ്.
അപ്പോൾ അവിടെ രോഗികളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോട്ടയത്ത് നിന്ന് വിനീത് ബാബു ഒരു കാര്യം പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. 2-3 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീറാം, ശക്തമായ ചൂടാണ് ഉള്ളതെന്ന് പറയുന്നു. കോളേജ് വിദ്യാർത്ഥികൾ വളരെ അസഹനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കടക്കം ഈ സ്ഥിതി നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 20 വർഷത്തിനിടെ ട്രെയിൻ തട്ടി ചെരിഞ്ഞത് 35 കാട്ടാനകളാണ്. അതൊരു ചെറിയ കണക്കല്ല. സംസ്ഥാനത്ത് ഇന്നും ട്രെയിൻ തട്ടി ഒരു കാട്ടാന ചെരിഞ്ഞു. പാലക്കാട് കഞ്ചിക്കോടാണ് ഈ സംഭവം. റെയിൽവേ വനംവകുപ്പ് നിരീക്ഷണങ്ങൾ ശക്തമല്ലാത്തതാണ് ഈ അപകടങ്ങൾക്ക് കാരണം എന്ന് പറയുന്നവർ ഒട്ടേറെയാണ്. ഇതേ പാതയിൽ 1 മാസത്തിനിടെ ഉണ്ടാകുന്ന 2-ാമത്തെ അപകടമാണിത്. കഴിഞ്ഞ 1 മാസത്തിനിടെ ട്രെയിൻ തട്ടിച്ചരിയുന്ന 2-ാമത്തെ കാട്ടാനയാണിത്. ആനകൾക്ക് സുഗമമായി കടന്നു പോകാൻ കോടികൾ ചെലവഴിച്ച് അടിപ്പാതയടക്കം നിർമ്മിച്ചതിന് ശേഷവുമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവമെന്ന് ഓർക്കണം. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം ബി ലൈനിൽ ട്രാക്ക് ഇടമുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച് 25 പ്രായമുള്ള പിടിയാന ചെരിഞ്ഞത്. ശക്തമായ ഇടിയിൽ തലക്കേറ്റ പരിക്കാണ് മരണകാരണം. അപകട സമയത്ത് പരിസരത്തുണ്ടായിരുന്ന ആനകൾ ചിതറിയോടി. ഇടിയേറ്റ ആന റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുഴിയിലേക്കാണ് വീണത്. വേഗനിയന്ത്രണമുള്ള പാതയിൽ ട്രെയിൻ അത് പാലിച്ചിരുന്നില്ലെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇഞ്ചുറീസ് കാണുമ്പോൾ അത് സാധാരണ ഒരു വളരെ സ്ലോ സ്പീഡിൽ വന്ന ട്രെയിൻ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഞ്ചുറീസ് അല്ല എന്നാണ് നമ്മൾ പ്രാഥമിക നിഗമനം. അത് നിലവിൽ ഒരു അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും വണ്ടി, കാരണം അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറീസ് ആണ് ഇതിൽ കാണുന്നത്. ബാക്കി പോസ്റ്റ്മോർട്ടം സെഷൻ അറിയാൻ പറ്റും. അത് നമ്മൾ അന്വേഷണത്തിൽ നമ്മളത് അന്വേഷിച്ചു വരുന്നതാണ്. അത് അതിനനുസരിച്ച് നടപടികൾ എടുക്കും. പാതയിൽ വേഗനിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ റെയിൽവേക്ക് വേണ്ട താല്പര്യമുണ്ടായില്ലെന്നും ലോക്കോ പൈലറ്റിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇന്നത്തെ പ്രാഥമികമായ നിഗമനത്തിൽ ഈ വേഗത നിയന്ത്രിക്കുന്ന കാര്യത്തിൽ റെയിൽവേ അധികൃതർ ശുഷ്കാന്തി കാണിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലോക്കോ പൈലറ്റുമാരാണ് ആ നിബന്ധനകൾ പാലിച്ച് ട്രെയിൻ ഓടിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ആ വേഗതയിൽ നിന്നും വളരെ അധികം വേഗതയിലാണ് ആ മേഖലയിൽ ട്രെയിൻ യാത്ര ചെയ്തിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ പൈലറ്റിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഈ പാതയിൽ മാത്രം ട്രെയിൻ തട്ടിച്ചെരിഞ്ഞത് ഏതാണ്ട് 35 കാട്ടാനകളാണ്. ഇനിയും എത്ര എണ്ണം എന്നറിയില്ല. ഈ സാഹചര്യത്തിലാണ് നടപടികൾ കർശനമാക്കണമെന്നുള്ള നിർദ്ദേശം വനംവകുപ്പും പരിസ്ഥിതി സ്നേഹികളും ഉന്നയിക്കുന്നത്. റെയിൽവേ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഭൂമിയിലേക്ക് ആനയെ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജഡം സംസ്കരിച്ചു. ട്രെയിനുകൾക്ക് വേഗ നിയന്ത്രണം ഉണ്ടായിട്ടും അപകടം നടന്നത് ദൗർഭാഗ്യകരമെന്ന് പാലക്കാട് DFO ജോസഫ് തോമസ് പറഞ്ഞു. ഇവിടെ ഒരു കൂട്ടം ആന ഇപ്പോ ഈ വേനൽക്കാലത്ത് ഒരു കൂട്ടം ഒരു 10-19 എണ്ണം തികയുന്ന ഒരു കൂട്ടം ഉണ്ട്. അപ്പൊ അത് അവര് സ്ഥിരമായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മളിപ്പോ ട്രെയിനിന്റെ സ്പീഡ് നിയന്ത്രിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ പോകേണ്ടത്. പക്ഷെ അതില് എനിക്ക് നിർഭാഗ്യവശാൽ അത് വീണ്ടും അത് സംഭവിച്ചു. പാതയിൽ ട്രെയിൻ ഇടിച്ച് കാട്ടാന ചെരിയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ 1 മാസത്തിനിടെ 2-ാമത്തെ ആനയാണ് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി ചെരിയുന്നത്. കഴിഞ്ഞ 10 April ട്രെയിൻ കണ്ട് വിരണ്ടോടിയ ആനയും ചെരിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് വാളയാർ ധോണി വനത്തിൽ നിന്നിറങ്ങി ജനവാസ മേഖലയെ ഭീതിയിലാക്കി തിരുവല്ലോമല വരെ നടന്നു നീങ്ങിയ 3-അംഗ കാട്ടാന സംഘത്തിലെ അക്രമ സ്വഭാവമുള്ള ജഗന്നാഥൻ എന്ന കാട്ടാനയും ഇതേ പാതയിൽ സമാന രീതിയിലാണ് ചെരിഞ്ഞത്. വേഗ നിയന്ത്രണമുള്ള പാതയിൽ ലോക്കോ പൈലറ്റ് അത് പാലിച്ചിട്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആരംഭിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ശ്യാംബാലുവിനൊപ്പം നിഖിൽ പ്രമേശ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ, സുരക്ഷ, ഇതൊക്കെ ഒരുക്കാത്തതാണ് അപകടങ്ങൾ തുടക്കതയാകുന്നതിന് കാരണം എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ ഇപ്പോൾ ഒരു 35 ആനകളെങ്കിലും ഈ ഭാഗത്ത് ചരിഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിൻ ആക്സിഡൻറ്റിൽ തന്നെയാണ് എല്ലാം മരണപ്പെട്ടിട്ടുള്ളത്. ഇത് നമുക്ക് അറിവിൽപ്പെട്ട കണക്കാണ്. റെയിൽവേ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അവർ വനം ഈ വന്യജീവികളെ സംരക്ഷിക്കണം എന്നുള്ള അവരുടെ ഉത്തരവാദിത്തം അല്ലെന്നാണ് പറയുന്നത്. പ്രധാന കാരണം പോയി നമ്മുടെ റെയിൽവേ ട്രാക്ക് വനത്തോട് ചേർന്നുള്ള റെയിൽവേ ട്രാക്കാണ്. അതിൽ ചെയ്യാവുന്നൊരു കാര്യം ഒന്ന് അടിപ്പാത നിർമ്മിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ 2-ാമതൊരു ഭാഗം ഈ വനത്തിനകത്ത് പോകുന്ന റെയിൽവേ ട്രാക്കിനെ മാറ്റി സ്ഥാപിക്കുക. അത് നമ്മൾ ഹൈവേയോട് ചേർന്ന്, ഇപ്പോൾ നമ്മൾ വാളയാർ മുതൽ കോയമ്പത്തൂർ വരെയുള്ള ഹൈവേയോട് ചേർന്നിട്ടുള്ള ഈ പാതകളെ അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഇതിനുണ്ടാവും.
ഇതിപ്പോൾ സ്ഥിരമായി വന്നു പോകുന്ന ഒരു ഏരിയയാണ്. പാലക്കാട് ജില്ലയിൽ വാളയാറുള്ള ആ പർട്ടിക്കുലർ ഏരിയയിൽ സ്ഥിരമായി കാട്ടാനം വരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കേസ് പറഞ്ഞാൽ ഒന്നിനെ റെയിൽവേ ട്രാക്ക് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാം, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് അടിയിലുള്ള ആനകൾക്ക് ഒരു വഴിത്താരം ഉണ്ടാക്കുക. എന്നാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഇതിനെതിരെ വനം വന്യജീവി വകുപ്പും റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ചേർന്നൊരു സംയുക്തമായി ചേർന്നൊരു ഒരു ധാരണ എത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനും കൂടെ ഉള്ളത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് നാരായണനാണ് ടെലിഫോണിൽ എത്തിയിട്ടുള്ളത്. ശ്രീ നാരായണൻ പറയൂ, എന്താണ് അറിയിക്കാനുള്ളത്? പറഞ്ഞോളൂ. സാറെ, ഞാൻ 2022 March 31 ആറാം ഫാമിൽ നിന്ന് ഒരു കിടയ ഒരു തൊഴിലാളിയാണ്. ആ പറഞ്ഞോളൂ. എനിക്ക് ഇതുവരെ ആയിട്ടും ഗ്രാറ്റുവിറ്റി കിട്ടിയില്ല. അതിനുവേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് അപ്പോൾ തന്നെ കിട്ടേണ്ടതല്ലേ? അതിനുശേഷം ബന്ധപ്പെട്ടിരുന്നോ അധികൃതരോട്? ഈ എന്താണ് പ്രശ്നം എന്ന് അവർ അറിയിച്ചു? ബന്ധപ്പെട്ടു. അവർ അവിടെ പൈസ ഇല്ലാന്നാ പറഞ്ഞു. ആ, മൊത്തത്തിലുള്ള പ്രതിസന്ധി അവിടെ ഉണ്ടെന്നാണോ പറയുന്നേ? അതെ അതെ, ഇതുപോലെ മറ്റു ആൾക്കാരുള്ളൂ, ഏകദേശം 10-32 ആളുകളും ഇപ്പം നിലവിലുണ്ട്. ആ, ഇതെല്ലാവരും കൂടി ചേർന്ന് നിവേദനം കൊടുക്കുകയാണോ ചെയ്തേ? എല്ലാവരും കൂടി സെപ്പറേറ്റ് ആയിട്ടും പോയി. പിന്നെ നമ്മളിപ്പം നിലവിൽ ജില്ലക്ക് ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, ശരിയാണ്. ഏതായാലും ഈ വിഷയം നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഗ്രാറ്റുവിറ്റി അടക്കമുള്ള വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം, അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ഇക്കാര്യം, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതാണ്. കൊടും ചൂട് കാലത്തിനൊപ്പം പകർച്ചവ്യാധികളും വ്യാപിക്കുകയാണ്. വെസ്റ്റ് നൈൽ പനിക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. എന്താണ് വെസ്റ്റ് നൈൽ പനി, ചികിത്സ, രോഗപ്രതിരോധം, ഇതെല്ലാം എങ്ങനെയാണ്? ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. എന്താണ് വെസ്റ്റ് നൈൽ എന്നല്ലേ? ക്യൂലെക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ. ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളോടെയാണ് വെസ്റ്റ് നൈൽ പനിയും കാണാറുള്ളത്. എന്നാൽ ജപ്പാൻ ജ്വരത്തെ പോലെ അത്ര അപകടകരമല്ല. ജപ്പാൻ ജ്വരം സാധാരണയായി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നതെങ്കിൽ വെസ്റ്റ് നൈൽ പനി മുതിർന്നവരിലാണ് കൂടുതലായി കാണുന്നത്. രണ്ടും കൊതുക് വഴിയാണ് പകരുന്നത്. ജപ്പാൻ ജ്വരത്തിന് വാക്സിൻ ലഭ്യമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. പക്ഷേ വെസ്റ്റ് നൈലിന് അത് ലഭ്യമല്ല. രോഗം പകരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ് വെസ്റ്റ് നൈൽ പനി പ്രധാനമായും പരത്തുന്നത്. പക്ഷികളിലും ഈ രോഗബാധ ഉണ്ടാകാറുണ്ട്. 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ പ്രദേശത്താണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. അങ്ങനെയാണ് വൈറസിന് ഈ പേര് വന്നത്. 2011 ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇനി രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ഭൂരിപക്ഷം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഇത്ര പ്രകടമായി തന്നെ അനുഭവപ്പെടാറുമില്ല. ചിലർക്ക് പനിയുണ്ടാകും, തലവേദന, ഛർദി, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. 1% ആളുകളിൽ തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം ബോധക്ഷയവും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാം. മെനിഞ്ചൈറ്റിസ് എന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണിത്. എന്നാൽ ജപ്പാൻ ജ്വരത്തെ അപേക്ഷിച്ച് താരതമ്യേന മരണനിരക്ക് വെസ്റ്റ് നൈലിൽ കുറവാണ്. രോഗപ്രതിരോധവും ചികിത്സയും എന്താണെന്ന് ഇനി പരിശോധിക്കാം. വെസ്റ്റ് നൈൽ വൈറസിനെതിരായ മരുന്നുകളോ വാക്സിനോ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പ്രതിരോധവും തന്നെയാണ് പ്രധാനമായത്. കൊതുക് കടി ഏൽക്കാതെ ശ്രദ്ധിക്കണം എന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. ശരീരം മൂടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കാം, കൊതുകുവല ഉപയോഗിക്കാം, കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുക, കൊതുക് തിരി, വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന കൊതുക് നശീകരണ ഉപകരണങ്ങൾ, ഇവയെല്ലാം തന്നെ ഫലപ്രദമാണ്. കൂടാതെ കൊതുകിൻ്റെ ഉറവിട നശീകരണവും ഏറെ പ്രധാനപ്പെട്ടതാകുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വയം ചികിത്സ രോഗത്തെ സങ്കീർണമാക്കും. ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചാൽ രോഗം ഭേദമാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജാഗരൂകരായി ഇരുന്ന് ഈ വെസ്റ്റ് നൈൽ പനിയെ പ്രതിരോധിക്കാം. അപ്പോൾ വെസ്റ്റ് നൈൽ പനിയിൽ അതിൽ ജാഗ്രത വേണം, പ്രതിരോധ രീതികൾ അത് അവലംബിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ചൂടുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. പാർവതി പറയുന്നു, 6 May സംസ്ഥാനം ഒട്ടാകെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ആ അവധി 6 May തീരുന്നതുവരെ എന്തുകൊണ്ട് നീട്ടിക്കൂടാ? ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറാൻ ഞങ്ങൾ തയ്യാറാണ്. ആ രീതിയിൽ പോർഷൻസും തീർക്കാമല്ലോ എന്നാണ് പാർവതി പറയുന്നത്. റേച്ചൽ ജോസ് പറയുന്നു, ഓൺലൈൻ ക്ലാസ് ആക്കുമോ? അതാണിപ്പോൾ സൊല്യൂഷൻ. ഇപ്പോഴും
ഈ ചൂട് സമയത്ത് പഠിക്കാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വളരെ പ്രയാസമാണ് എന്ന് റേച്ചൽ റോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. പാലക്കാട് ചൂട് കണക്കുമെന്ന മുന്നറിയിപ്പിനിടെ 8-ാം തീയതി വരെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ കഴിഞ്ഞ ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു. ആ നില മറ്റിടങ്ങളിലും വേണമെന്നുള്ള തരത്തിലൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് പ്രത്യേക സെഗ്മെന്റിലേക്കാണ്. അത് തന്നെ വേണം. വൃദ്ധരായ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാത്ത മക്കൾക്ക് ഇനി രക്ഷയില്ല. മാതാപിതാക്കളെ പരിപാലിക്കാതിരിക്കുകയോ പീഡനത്തിന് ഇരയാക്കുകയോ ചെയ്താൽ പിന്തുടർച്ചാവകാശിയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം. ഇതിനുള്ള നിയമ ഭേദഗതി സർക്കാർ ഉടൻ നടപ്പാക്കും. സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നടപടി. സംസ്ഥാനത്ത് നാൾക്കുനാൾ വയോജനങ്ങളോടുള്ള ക്രൂരത വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യം സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിലേറെയും മക്കളോ ബന്ധുക്കളോ ആണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിയമ ഭേദഗതിക്ക് സർക്കാർ തയ്യാറെടുക്കുന്നത്. അച്ഛനമ്മമാരെ സംരക്ഷിക്കാത്ത മക്കൾക്ക് ഇനി നിയമത്തിന്റെ പിടി വീഴും. മക്കളോ പിന്തുടർച്ചാവകാശികളായ മറ്റു ബന്ധുക്കളോ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാതിരുന്നാലോ ശാരീരിക പീഡനം ഏൽപ്പിച്ചാലോ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള അവകാശം വയോജനങ്ങൾക്ക് നൽകും. അതിന് അവകാശം നൽകുന്ന നിയമ ഭേദഗതിക്കൊരുങ്ങുകയാണ് സർക്കാർ. അതിനുള്ള ശുപാർശ സർക്കാർ നിയോഗിച്ച സമിതി നൽകിക്കഴിഞ്ഞു. 2009 കേരള മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് റൂൾസ് എന്ന നിയമമാണ് സർക്കാർ ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നത്. വയോജന സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് സെൽ വേണം. ഇതിനായി ഓരോ സ്റ്റേഷനിലും പ്രത്യേകം പോലീസുകാരനെ ചുമതലപ്പെടുത്തണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സീനിയർ സിറ്റിസൺ കമ്മിറ്റി രൂപവൽക്കരിക്കണം തുടങ്ങിയ ശുപാർശകളാണ് സർക്കാർ സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂടാതെ പരിപാലിക്കാതിരിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന മക്കളെയോ പിന്തുടർച്ചാവകാശിയെയോ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ മുതിർന്ന പൗരന്മാർക്ക് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകാം. ഈ അപേക്ഷ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അന്വേഷിക്കും. പരാതി ന്യായമെന്ന് കണ്ടാൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും. നോട്ടീസ് ലഭിച്ച പിന്തുടർച്ചാവകാശികൾ വീട്ടിൽ നിന്ന് ഒഴിവായില്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കാം. മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരായ ഹർജി പരിഗണിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് മാത്രമായിരിക്കും. വയോജന സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി പ്രതിജ്ഞാബദ്ധമെന്ന് പറഞ്ഞ സർക്കാർ ഭേദഗതി ഉടൻ തന്നെ നടപ്പിലാക്കും. വയോജനങ്ങളോട് ക്രൂരത കാണിക്കുന്നവരോട് യാതൊരു ദാക്ഷിണ്യവും വേണ്ടെന്ന മുഖ്യമന്ത്രി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വയോജന കമ്മീഷൻ അടക്കം സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട്. അതിന്റെ ആദ്യ പടി കൂടിയായാണ് ഈ നിയമ ഭേദഗതി. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഹരികൃഷ്ണൻ 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആ നിയമ ഭേദഗതി വരാൻ പോകുന്നു. സംസ്ഥാനത്ത് വയോജനങ്ങളോടുള്ള ക്രൂരത പല ആവർത്തി നമ്മൾ കേട്ടതാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ വയോജന സംരക്ഷണം കൂടുതൽ ശക്തമാകുമെന്നാണ് സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട്. ഇതിനെപ്പറ്റി പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. നല്ല പരിപാടിയാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. സ്വത്തിനും മുതലിനും വേണ്ടി മക്കൾ എന്ത് ക്രൂരതയും ചെയ്യും. അങ്ങനെ അന്വേഷിക്കാത്തവർക്ക് അവരുടെ മുതലെന്തിന്? അവരത് വിറ്റ് വെള്ളം കുടിക്കണം, ഇവർ സംരക്ഷിക്കണ്ട. അത് ഏറ്റവും നല്ല കാര്യം. മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ അപ്രശക്തരാണല്ലോ അവർ. അവർ തന്നെ കുടയിൽ പോകാനും നടക്കില്ല. സർക്കാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ നല്ല കാര്യമാണത്. ഇതിന് മുൻകൈയെടുത്ത് ഇത് വ്യക്തമായി ചെയ്യുമോ? കാരണം ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ആദ്യം ഉള്ള നിയമത്തിന് ശക്തമാക്കി അതിനെ പ്രാബല്യത്തിൽ വരുത്തിയതിനു ശേഷം പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതല്ലേ നല്ലത്? കൊണ്ടുവരേണ്ടതാണ്. മക്കളെ ഒഴിവാക്കിയാൽ പിന്നെ അമ്മമാർക്കും അച്ഛന്മാർക്കും മർദ്ദനം ഇല്ലായിരിക്കുമല്ലോ. ആ നിയമം നല്ല നിയമം തന്നെയാണ്. മക്കള് ഒരച്ഛനെയും അമ്മയും മർദ്ദിക്കുകയെന്ന് പറഞ്ഞാൽ തെറ്റ്. ഒരുവിധമെങ്കിലും അറിവുള്ളവരത് ചെയ്യില്ല. 4-5 ദിവസം നോക്കും, അത് കഴിയുമ്പോൾ പഠിച്ച് കളയുന്നവരും ഉണ്ട്. വരൂല്ലാന്ന് തീർത്തും നമുക്ക് പറയാൻ പറ്റൂല. കൊണ്ടുവന്നാൽ നല്ലതാണ്. അപ്പോൾ ഈ നിയമം വരട്ടെ, അത് നല്ലതാണെന്ന് ഒട്ടേറെ ആളുകൾ പറയുന്നുണ്ട്. വസന്തകുമാരി പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം, അത് നന്നായി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സുനിൽ സി മാത്യുവും പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം. ഡെറ്റിൻ ബേബി അഗസ്റ്റിൻ പറയുന്നത് ഈ നിയമം ഒരുപക്ഷെ ദുരുപയോഗിക്കപ്പെടാം, അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രേണുകൻ പറയുന്നു വയോജനങ്ങളെ പീഡിപ്പിച്ചാൽ പരാതി കൊടുക്കാനുള്ള ഫോൺ നമ്പർ കൂടി വേണം. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇപ്പോൾ സജീവമായി യൂട്യൂബിൽ വരുന്നുണ്ട്. നമ്മളതൊക്കെ കാണുന്നുണ്ട്, അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇടവേളയ്ക്ക് മുൻപ് നൽകിയിരുന്ന ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വാർത്ത. ഇപ്പോഴും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അജിത് കുമാർ പറയുന്നത് അച്ഛനമ്മമാരെ സംരക്ഷിച്ചില്ലെങ്കിൽ മക്കളെ പുറത്താക്കാൻ നിയമം, ഇത് നടപ്പിലാക്കേണ്ടവർ നിയമം അനുസരിച്ചല്ല ചെയ്യുന്നെങ്കിൽ കനത്ത ശിക്ഷ നൽകണം, ഒരിളവുമില്ലാതെ ഇത്
നടപ്പാക്കണമെന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. ശാന്തകുമാരൻ പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ മാതാപിതാക്കളെ ക്രൂരമായി മർദ്ദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമം ഉറപ്പായും നടപ്പിലാക്കണം എന്ന പ്രതികരണം വരുന്നുണ്ട്. ഇതിനിടെ ദിനേശ് ഹരിപ്പാട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാമൻ ശ്രീകുമാർ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ചിട്ട് 2 വർഷത്തധികമായി, ഇതുവരെ വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഒരു പ്രേക്ഷകൻ ആറളം ഫാമിൽ നിന്ന് വിരമിച്ചതുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിൽ പ്രതികരണം അറിയിച്ചിരുന്നു. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ദിനേശ് ഹരിപ്പാടും ഇത്തരത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ അറിയിക്കുന്നത്. നമ്മളിനി പോകുന്നത് ഇന്ന് നടന്ന ഒരു അതിക്രമത്തിന്റെ വാർത്തയിലേക്കാണ്. അടിക്ക് തിരിച്ചടി എന്ന് കേട്ടിട്ടില്ലേ? പത്തനംതിട്ട തിരുവല്ലയിൽ നടന്നത് ഇന്ന് അതാണ്. യുവതിക്ക് നേരെ അതിക്രമം നടത്തിയ മദ്യപനെ യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കയ്യേറ്റം ചെയ്തു. തിരുവല്ല സ്വദേശി ജോജോയാണ് വേങ്ങൽ സ്വദേശിയായ 25-കാരിയെ ആക്രമിച്ചത്. നമുക്ക് പുറകിലുള്ള ഈ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ രാവിലെ 11 മണിയോടെ എത്തുന്നത് ഒരു ബാങ്ക് തട്ടിപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യാനാണ്. ആ സമയമൊക്കെ ജോജോ ഇവിടെ ഉണ്ടായിരുന്നു. മദ്യപിച്ച് മതോന്മത്തനായി പോലീസുകാരെയും നാട്ടുകാരെയും അസഭ്യം പറഞ്ഞ് അയാൾ ഇവിടെ തുടരുകയായിരുന്നു. കൂടാതെ അശ്ലീല പ്രദർശനവും. ഗത്യന്തരമില്ലാതെ പോലീസുകാർ ജോജോ ഓടിച്ച ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ തടഞ്ഞു വെച്ചു. പിന്നീട് ജോജോയെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു. പക്ഷേ പോകുന്ന സമയമൊക്കെ മദ്യപിച്ച് ഏതാണ്ട് കിറുക്ക് തെറ്റിയ നിലയിലായിരുന്നു ഇയാൾ. എന്തായാലും തൊട്ടടുത്ത പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഈ യുവതിക്ക് നേരെ ആക്രമണം നടക്കുന്നത്. ഒരു ഓട്ടോ ഡ്രൈവർ ആ പ്രദേശത്ത് നിന്ന് കൈകാട്ടി വിളിച്ചതനുസരിച്ച് പോലീസുകാർ അവിടേക്ക് പാഞ്ഞെടുക്കും മുൻപ് തന്നെ മാധ്യമപ്രവർത്തകരും അവിടെ എത്തിയിരുന്നു. അവിടെ കണ്ടത് ഒരു പെൺകുട്ടി നിലത്ത് ഇരിക്കുന്ന കാഴ്ചയാണ്. ഈ എൻഡോർഗ് സ്കൂട്ടർ ഓടിച്ചാണ് പെൺകുട്ടി ഇവിടേക്ക് എത്തിയത്. സഹോദരിയെ റെയിൽവേ സ്റ്റേഷനിലാക്കി മടങ്ങുകയായിരുന്നു. ആ സമയം വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ച് കുറച്ച് പെട്രോൾ വാങ്ങി വരണമെന്ന് പെൺകുട്ടിയോട് വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഉടൻ തന്നെ പെൺകുട്ടിയുടെ ചാവിയാണ് ആദ്യഘട്ടത്തിൽ ജോജോ ഊരിയെടുത്തത്. ഇത് ചോദിക്കാനായി ചെന്നപ്പോഴാണ് ആ ചാവി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും പിന്നീട് നിലത്തേക്ക് തള്ളിയിടുകയും ചെയ്തത്. എന്തായാലും നിലത്തു വീണ പെൺകുട്ടിയുടെ കൈക്ക് കാര്യമായി പരിക്കേറ്റു. കൂടാതെ താടിയെല്ലിനും കാര്യമായ രീതിയിൽ പരിക്കുണ്ട്. എന്നാലും പെൺകുട്ടിയെ ഉടൻ തന്നെ മാധ്യമപ്രവർത്തകരും സമീപത്തെ ഒരു ഓട്ടോ ഡ്രൈവറും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. കാര്യമായ കുഴപ്പങ്ങളില്ല. പക്ഷേ പിന്നീടായിരുന്നു ബന്ധുക്കൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയത്. കാരണം പെൺകുട്ടിയാണ് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. മെയിൻ റോഡിൽ തന്നെ പോലീസ് സ്റ്റേഷനോട്ട് ഇറങ്ങുന്നതിന്റെ തൊട്ടടുത്ത് ഫ്ലാറ്റ് ഫ്ലാറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോരാഞ്ഞ് പെട്ടെന്ന് എല്ലാം തൊട്ടുപുറയിലായിട്ട് ബൈക്കിലായിട്ട് പോലീസ് ജീപ്പ് വന്ന് പെട്ടെന്ന് ഞാൻ ജീപ്പ് പോയി കാണിച്ചിട്ട് ഞാൻ മെസ്സേജ് ഇടുമ്പോൾ സാർ ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജോജോയെ തിരുവല്ല നഗരത്തിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടി. ഉടൻ തന്നെ നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക്. അവിടെ എത്തിച്ചപ്പോഴായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ രോഷപ്രകടനം. ജോജോയെ പോലീസ് ജീപ്പിലും ആശുപത്രി വളപ്പിലും വെച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും മർദ്ദിച്ചു. പട്ടാപ്പകൽ, അതും തിരുവല്ല പോലീസ് സ്റ്റേഷന് 200 മീറ്റർ അകലെ ഒരു യുവതിക്കു നേരെ ആക്രമണം നടത്തുന്നു. ജോജോ ഉപയോഗിച്ചത് മദ്യമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മയക്കുമരുന്നാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. അപ്പോൾ അതിന്ന് തിരുവല്ലയിൽ നമ്മൾ കണ്ട കാഴ്ചയാണെങ്കിൽ ഇനി കൊച്ചിയിലേക്ക് എത്തുന്നു. തോക്കുകൾ വാഴുന്ന കൊച്ചി കേൾക്കുമ്പോൾ ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും. പുറത്തു വരുന്ന വാർത്തകൾ സ്വസ്ഥത കെടുത്തുന്നത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഗുണ്ടാ നേതാവ് റിയാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 4 തോക്കുകളാണ്. അബ്കാരി മിഥിലാ മോഹന്റെ കൊലപാതകം മുതൽ ഇടശ്ശേരി ബാറിലെ വെടിവെപ്പ് വരെ നീളുന്നു അക്രമ സംഭവങ്ങൾ. പോലീസ് മാത്രമല്ല ഭീകരവാദ സ്ക്വാഡും അതീവ ഗൗരവത്തോടെയാണ് കൊച്ചിയിലെ തോക്കുപയോഗത്തെ കാണുന്നത്. Thank you.
തോക്കുമായി ബന്ധപ്പെട്ട ക്രൈമുകളുടെ എണ്ണം എറണാകുളത്ത് വർദ്ധിച്ചു വരികയാണ്. അതിന്റെ നാൾവഴികൾ ഒന്ന് പരിശോധിക്കാം. 2006 വെണ്ണലയിൽ മിഥില മോഹൻ എന്ന അബ്കാരി വെടിയേറ്റ് മരിക്കുന്നു. 2018 നടി ലീന മരിയ പോളിന്റെ പനമ്പള്ളി നഗറിലുള്ള ബ്യൂട്ടി ഷോപ്പിന് നേരെ വെടിവെപ്പുണ്ടായി. 2021 കോതമംഗലത്ത് BDS വിദ്യാർത്ഥിനിയെ ആൺസുഹൃത്ത് വെടിവെച്ചു കൊന്നു. 2022 കുണ്ടന്നൂരുള്ള OGS കാന്താരി എന്ന ബാറിൽ വെടിവെപ്പ് നടന്നു എയർഗൺ ഉപയോഗിച്ച്. 2023 ആലുവയിൽ വണ്ടിത്തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജനെ വെടിവെച്ചു കൊന്നു. ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇടശ്ശേരി ബാറിൽ വെടിവെപ്പുണ്ടായത്. 2 പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ എറണാകുളത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും അപ്പുറത്തെ കണക്കുകളാണ് സംസ്ഥാന വ്യാപകമായി പരിശോധിച്ചാൽ ഉണ്ടാകുക. നാടൻ തോക്ക്, റിവോൾവർ, പിസ്റ്റൾ, എയർഗൺ ഇവയ്ക്കാണ് കൊച്ചിയിൽ ഡിമാൻഡ്. കുപ്രസിദ്ധ ഗുണ്ട റിയാസിന്റെ വീട്ടിൽ നിന്നും ഇന്നലെ ഭീകരവാദ സ്ക്വാഡ് പിടിച്ചത് 2 2 25 വെടിയുണ്ടകളും. യുവാക്കൾക്കിടയിൽ പ്രിയം എയർഗണ്ണിനോടാണ്. ലൈസൻസ് വേണ്ട, ഒരു തിരിച്ചറിയൽ രേഖയും കയ്യിൽ കാശുമുണ്ടെങ്കിൽ ആർക്കും എയർഗൺ സ്വന്തമാക്കാം. കഴിഞ്ഞ വർഷം 6 3 പേർക്കാണ് എയർഗൺ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. 6 അറസ്റ്റിലുമായി. കൊച്ചിയുടെ സ്വൈര്യ ജീവിതത്തിന് ഈ വെടിയൊച്ചകൾ അപശബ്ദമായി മാറുന്നതിന് മുൻപ് തടയിട്ടേ മതിയാവും. ഔട്ട് ഓഫ് കേരളയൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ അരങ്ങേറുന്നത്. ഇന്ന് ഗുണ്ടായിസത്തിന്റെയും കൊട്ടേഷന്റെയും ഒക്കെ ശൈലികളൊക്കെ മാറി വരുമ്പോൾ ആ ശൈലികൾക്ക് അനുസൃതമായി പോലീസ് രംഗം പരിഷ്കരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരും. കൊച്ചിയിലേക്ക് എത്തിയിട്ടുള്ള അനധികൃത തോക്കുകൾ പിടിച്ചെടുക്കാൻ ATS നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. വിദേശത്തു നിന്നുൾപ്പെടെ തോക്കുകൾ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മുഹമ്മദിനൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. നമ്മൾ ഇടയ്ക്കിടെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് ഡയലോഗ്. കൊച്ചി പഴയ കൊച്ചിയല്ല, അതാണ് നാട്ടുകാരും പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. പുതുതലമുറകൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ കൊട്ടേഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ വാളും വടിവാളൊക്കെ ആണെങ്കിലും ഇന്ന് തോക്കുകളും നാളെ വിശീങ്കണ്ണാവും. അതിന് തർക്കമൊന്നുമില്ല. മനസമാധാനമില്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് നമ്മളെ കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നമ്മൾക്കൊന്നും ഇവിടെ മര്യാദയ്ക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യുകയാണ്. പുതുതലമുറകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇപ്പൊ സിനിമാപരമായിട്ടും ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ കണ്ടിട്ട് ആ രീതിയിലും ഇപ്പൊ മയക്കുമരുന്നിന് എല്ലാത്തിനെതിരെ ഇപ്പൊ കുട്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇത് ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. മക്കളെ വളർത്തുമ്പോ ഒരുപാട് പേടിയും വഴവൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാല് മക്കള് വളർന്നു വന്നത്, പുതു തലമുറ വളർന്നു വന്നത് തോക്കുകൊണ്ടും കത്തിക്കൊണ്ടൊക്കെയാണ്. അപ്പൊ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അവർക്ക് ആദ്യമാണ് പിള്ളേര് പുറത്തുപോയി കഴിയുമ്പോ എന്താണ് ഏതാണ് മക്കൾ തിരിച്ചു വരൂ എന്നൊക്കെ ഉള്ള. ഇപ്പോഴത്തെ ഗുണ്ടായിസോണു, ഭയങ്കര ഗുണ്ടായിസോണു. ഇപ്പൊ റോട്ടിലാണെങ്കിലും സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ റിയാസ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് 4 തിരകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, വലിയ രീതിയിലുള്ള മാരകമായിട്ടുള്ള ഇത്തരം ആയുധങ്ങളാണ് കണ്ടെടുത്തത്. പക്ഷേ പലപ്പോഴും ഇത് കണ്ടെടുക്കാത്ത സംഭവങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു മനസ്സിലുള്ള ഒരു ഇത്. തീർച്ചയായിട്ടും പോലീസ് ഇത് കുറെ കൂടി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം ഇപ്പൊ ഇത് പിടിച്ചു, ഇത് പിടിക്കാത്ത ആളുകളെയൊക്കെ വളരെ ത്വരിതഗതിയിലുള്ള അന്വേഷണം നടത്തി ഇത്തരം നല്ലൊരു റുട്ടീനായിട്ടുള്ള ഒരു പരിശോധന നടത്തി ഇത്തരം ആളുകളെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു കലാപ ഭൂമിയിലേക്ക് തന്നെയാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശങ്കയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ അത് കൊച്ചിക്കാരുടെ ആശങ്കയാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, NCERT പാഠപുസ്തകം വ്യാജമായി അച്ചടിച്ച കൊച്ചിയിലെ 2 കേസെടുത്തിരിക്കുന്നു. സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. NCERT പരാതി പ്രകാരമാണ് ഈ കേസ്. 5-9-1 ഈ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളാണ് ഇങ്ങനെ വ്യാജമായി അച്ചടിച്ചത് എന്നാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. NCERT പാഠപുസ്തകം വ്യാജമായി അച്ചടിച്ച കൊച്ചിയിലെ 2 സ്ഥാപനങ്ങൾക്കെതിരെ കേസ്. NCERT പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു പറയൂ. ഉന്മേഷ, 5-9-1 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് വ്യാജമായി 2 സ്ഥാപനങ്ങൾ അച്ചടിച്ചത്. തുടർന്ന്
എൻസിആർടിയുടെ ശ്രദ്ധയിൽപ്പെടുകയും എൻസിആർടി പരാതി നൽകുകയും ചെയ്തു. കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. പരാതി സെൻട്രൽ പോലീസിന് കൈമാറി. സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നാൽ 1000+ കോപ്പി പിടിച്ചെടുത്തത്. ഏത് പശ്ചാത്തലത്തിലാണ് ഇവർ ഇത്തരത്തിൽ എൻസിആർടിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്തത് എന്നുള്ള കാര്യം വിശദമായി പരിശോധിച്ചു വരികയാണ് പോലീസ്. കൂടുതൽ കോപ്പികൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. തൃക്കാക്കരയിലുള്ള സ്ഥാപനമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. ശരി വിഷ്ണു. വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ടിപ്പർ ലോറി ശരീരത്തിലൂടെ കയറി യുവതി മരിച്ച സംഭവത്തിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് അടിയന്തര പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ന് വൈകിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇനി നമ്മൾ പോകുന്നത് വൈക്കത്തേക്കാണ്. വൈക്കം താലൂക്ക് ആശുപത്രിയിലെ ദുരവസ്ഥയ്ക്ക് ഇനിയും അറുതിയായിട്ടില്ല. പുതിയ കെട്ടിടത്തിന്റെ പണി ഇപ്പോൾ കഴിയും എന്ന് കരുതി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പരാതി വ്യാപകമാണ്. താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ ഈ പദ്ധതിയും താളം തെറ്റിയ അവസ്ഥയിലാണ്. ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് 82 കോടി രൂപ ചിലവഴിച്ചാണ് വൈക്കം താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2021 പദ്ധതിക്ക് തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 2 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ വലിയ സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 3 വർഷമായിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് പരാതി. ഇത് ആശുപത്രിയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനും കൂടുതൽ ജനോപകാരപ്രദമാക്കുന്നതിനുമുള്ള അസൗകര്യം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പറഞ്ഞാൽ വളരെ വിപുലമായ സംവിധാനത്തോടുകൂടി ഉള്ള ഒരു ആശുപത്രിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പോലെ ആശുപത്രിയുടെ പ്രവർത്തനം അടിയന്തരമായിട്ട് പൂർത്തിയാക്കണം. കെട്ടിടത്തിന്റെ 3/4 ഭാഗവും നിർമ്മിച്ചു കഴിഞ്ഞു. കുറച്ച് ജോലികൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഇത് വൈകുന്നതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം. ഉപദേശ സമിതി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഉപദേശസമിതിയാണ് ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഇപ്പം നിലവിലുള്ളത്. മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മൊത്തമുള്ള മാനേജ്മെന്റ് അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതാണ് മാനേജ്മെന്റ്. ഇതിനകത്ത് നമ്മളൊന്നും അറിയാറില്ല. ഇനി ഒരു പ്ലാൻ, ഇവിടെ ഒരു ആശുപത്രി പത്രം വരുന്നതിൻ്റെ ഒരു പ്ലാൻ നമ്മൾ എച്ച് എം സി അംഗീകാരം വേണം. അതിങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് HMC പറയുന്നതനുസരിച്ച് വേണം പ്ലാൻ ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടായില്ല. സ്വന്തം ഒരു പ്ലാൻ ഉണ്ടാക്കി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവർ ഇതിന്റെ നിലവിൽ ആശുപത്രിയുടെ പ്രവർത്തനം അമ്മയും കുഞ്ഞും ആശുപത്രി പദ്ധതിക്കായി നിർമ്മിച്ച കെട്ടിടത്തിലാണ്. ഇതോടെ ഈ പദ്ധതിയും നടപ്പാക്കാനാകാത്ത അവസ്ഥയുണ്ട്. ജോലികൾ അവസാന ഘട്ടത്തിലാണെന്നാണ് അധികൃതർ പറയുന്നത്. വയറിംഗ് ജോലികളും ടൈൽ വിരിക്കുന്നതും കൂടി പൂർത്തിയായാൽ ഉടൻ തന്നെ കെട്ടിടം തുറന്നു നൽകാനാകുമെന്നും വിശദീകരിക്കുന്നു. ചെറിയ കുരുക്കുകളാണ്. അതഴിച്ച് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് നല്ലൊരു ആശുപത്രി തുറന്നു കൊടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. അവിടെ നിർമ്മാണ പ്രവൃത്തികൾ 3/4 ഭാഗവും കഴിഞ്ഞിട്ടും കെട്ടിടം ഇനിയും പ്രവർത്തന സജ്ജമാകാത്തതിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഉണ്ടാകുന്ന ചില്ലറ ബുദ്ധിമുട്ടല്ല. പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വൈക്കത്തും വൈക്കത്തുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളുള്ള പാവപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർക്കിത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെങ്കിൽ സാധാരണക്കാർക്ക് കൂടുതൽ ആരോഗ്യനില മെച്ചപ്പെടാനും അതിനുവേണ്ടിയുള്ള സമയം ഉണ്ടാക്കാനാണ് ഈ സർക്കാർ ആദ്യം ചെയ്യേണ്ടതും. നാട്ടുകാർക്ക് തന്നെയല്ല, ഇവിടെയുള്ള കടക്കാർക്കും ഒന്നും കച്ചവടം ഇല്ല. അതുപോലെ തന്നെ എല്ലാവരെയും കൊണ്ട് ഇവിടെ ഇപ്പോൾ വന്ന കാഷ്വാലിറ്റി വന്ന ഉടനെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടേക്കുക. കാരണം ഇവിടെ ഫെസിലിറ്റീസ് ഇല്ല. ഫെസിലിറ്റി ഉണ്ട്, ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയെ തീർത്തു കഴിഞ്ഞാൽ ഫെസിലിറ്റീസ്. ആ, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും നന്നാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പം മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത് മിക്കവാറും. വൈക്കത്തായുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. എന്ത് ചെറിയ ആവശ്യങ്ങൾ വന്നാൽ പോലും മെഡിക്കൽ കോളേജ് വേണ്ടിയാണ് ഇപ്പം ആശ്രയിക്കുന്നത്. അത് മാറ്റി ഒരു നല്ല സംവിധാനം വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനിയിപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ജോലി വാഗ്ദാനം ചെയ്ത് റഷ്യയിലേക്ക് ആളുകളെ കടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളായ അരുൺ, പ്രിയൻ എന്നിവരാണ് പിടിയിലായത്. ഡൽഹി CBI യൂണിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത്. ഷഫീദ് റാവത്തറുണ്ട്. ഷഫീദ്, പറയൂ.
ഉന്മേഷ, ഈ റഷ്യൻ യുദ്ധമുഖത്തേക്ക് മലയാളികളെ കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വലിയ വാർത്തയായിരുന്നു. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് സിബിഐയുടെ ഡൽഹി യൂണിറ്റ് തിരുവനന്തപുരത്തടക്കം ഈ അന്വേഷണം നടത്തി വരികയായിരുന്നു. സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ 3 മലയാളികൾ ഉൾപ്പെടെ 19 പേരായിരുന്നു പ്രതിപട്ടികയിലുള്ളത്. തിരുവനന്തപുരം പുതുക്കൃത്യ സ്വദേശികളായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായും പ്രതികൾ എന്ന രീതിയിൽ സിബിഐയിൽ നിന്ന് നമുക്ക് നിലവിൽ ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തടക്കം വളരെ വിശദമായ പരിശോധനയും അന്വേഷണവും സിബിഐ നടത്തിയത്. തിരുവനന്തപുരം കടിനംകുളം സ്വദേശികളായിട്ടുള്ള അരുൺ, പ്രിയൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ദില്ലി സിബിഐ യൂണിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, നേരത്തെ ഈ രാജ്യത്തെ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, ചെന്നൈ, ഡൽഹി, മുംബൈ അടക്കമുള്ള 13 ഇടങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തുകയും 50 ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണം ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്ത വലിയ ഒരു കേസായിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, മനുഷ്യക്കടത്ത് തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട സിബിഐ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. തിരുവനന്തപുരം അഞ്ചുതെങ്കിൽ നിന്നും പൂവാറിൽ നിന്നും പോയ യുവാക്കൾ നേരത്തെ മടങ്ങിയെത്തുകയും റഷ്യയിലേക്ക്, റഷ്യൻ യുദ്ധമുഖത്തേക്ക് പോയ യുവാക്കൾ മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിരവധി യുവാക്കൾ സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജന്റുമാർ വഴി റഷ്യയിൽ ചതിയിൽപ്പെട്ടു എന്നുള്ള കണ്ടെത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ സിബിഐ നടത്തിയിരുന്നു. ഉന്മേഷ്. ശരി ഷഫീദ്. ഷഫീദ് റാവുത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്നത്തെ പൊതുജനം കഴുതിയുള്ള ശ്രദ്ധ പരിപാടി പൂർത്തിയാവുകയാണ്.